എന്താണോ ചിരിക്കുന്നത്? മാമേ, വണ്ടി 100 ഓടിക്കാമോ? എടാ, അതിന് പറ്റിയ റോഡല്ലേ ഇത്. തിരക്ക് കണ്ടില്ലേ? അതിനത്ര തിരക്കൊന്നുമില്ലല്ലോ. എന്തോ ഇല്ലല്ലോ. അല്ലേലും മാമ വണ്ടി ഓടിക്കുമ്പോ സ്ലോയാ. ആഹാ, അതെ, സൗകര്യം ഉണ്ടെങ്കിൽ നീ ഇതിലിരുന്നാ മതി. എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. അവന്റെ ഒരു സ്പീഡ്. ബെണ്ടൻ ചിലപ്പോഴൊക്കെ ബോളായി മാറും. എനിക്കറിയാം, അപ്പോഴൊക്കെ ഫയറൊക്കെ വരാറല്ലേ. ബോളാകുമ്പോ ഫയർ വരുമോ? വരാറുണ്ട്, പക്ഷെ എനിക്കിഷ്ടം ടോമാഞ്ചേരിയ. എനിക്ക് ടോമാഞ്ചേരം കാട്ടി ഇഷ്ടം ബെണ്ടനാ. അല്ലല്ലോ, ടോമാഞ്ചേരിയ നല്ലത് അല്ലേ ചേട്ടാ? പക്ഷെ എനിക്ക് ഓഗി എന്താ കോക്രോച്ച് പറ ചേച്ചി. ചേച്ചിക്ക് ഏതാ ഇഷ്ടം? എനിക്ക് ടോമാഞ്ചേരി ഇഷ്ടം. ഒന്ന് നിർത്തടേ, കുറെ നേരമായി. കേട്ടോ, ഒരുപാടായി പറ്റില്ല ചേച്ചി, പോ ചേച്ചി. എനിക്ക് ഒരുപാടായോ? എത്രയായി? ഏ, അത്രയൊന്നല്ല. സോറി സോറി, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇതാട്ടാ, ഇതാ ബാബാ. തുറക്ക് മാമേ. ആ, പതുക്കെ. മാമേ, നമുക്ക് ഒരു ഐസ്ക്രീം കൂടെ കഴിക്കാനാണ്. സാർ രണ്ടെണ്ണം തട്ടിയില്ലേ, അതുപോലെ ഫ്രൈഡ് റൈസ് ഒന്ന് ഇത്രയും വീട്ടിടൂ. കേറി കേറി. മാമേ, അവൻ എന്റെ ഐസ്ക്രീം കുറച്ച് എടുത്തു. ഇല്ല ഇല്ല മാമേ, കള്ളം പറയോ? ഇല്ല, സത്യോ പറഞ്ഞേ, സത്യോ. ഒന്ന് ചുമ്മാ ഇരിക്കോ. അല്ല പിന്നെ വണ്ടി പോട്ടെ. റൈറ്റ്. അതെ മാമേ, നമുക്ക് ടിൻടിൻ കണ്ടാലോ? പ്ലീസ് കാണാ മാമേ, പ്ലീസ് മാമേ, പ്ലീസ് മാമേ, കാണാം. ഭക്ഷണം കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോണമെന്ന് അച്ഛൻ പറഞ്ഞു. ഇനി വെറുതെ പ്ലീസ് മാമേ, വെള്ളിച്ചനും വെല്ലുമ്മയും വരുമ്പോ ഞാൻ പറഞ്ഞോളാം. പ്ലീസ് മാമേ, പ്ലീസ് 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 പ്ലീസ്. അതൊന്നും വേണ്ട, ശരിയാവില്ല. ഓ, ശരി 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 ശരി. ആ, മതി മതി.
പതുക്കെ. ചേച്ചി, ഈ സിനിമയ്ക്ക് കണ്ണാടി കിട്ടോ? കിട്ടും. വീട്ടിൽ കൊണ്ടോ അമ്മ. കൊണ്ടുപോവാ. നാലല്ലടാ, അഞ്ച്. ചേട്ടാ അഞ്ചെണ്ണം. ഓ നടക്ക്. മാമ എന്റെ കണ്ണട. എല്ലാവർക്കും അകത്ത് നിന്നിട്ട് തരാം. ചേട്ടാ ഇതാ അഞ്ചു പേര്. Well, I'm already downstairs. Do try to keep up. Wait. Huh? You dropped this. Good heavens, Thompson. Look after the evidence, man. Sorry, Thompson. My mind is on other things. Yes. Light-fingered racist. Cheta, on the back leg. In yangada seat. What? The pickpocket. He has no idea what's coming. Okay, go. Go on, Tintin. Take my wallet. Yanavide. There's industrial strength elastic. Very resourceful. On the contrary, it was childishly simple. Simply childish, I agree. Tintin? Gentlemen? Mind you, I expect he's miles away by now. Oh. I assume you're referring to the pickpocket. Yes, I mean, knowing we're just a few steps behind him. Snowy, what is it, boy? What do you see? I don't suppose you'd fancy a cup of tea. Oh, you're quite mistaken. I'd love one. My What's going on down there? Come on, Snowy. What's going on down there? Come on, Snowy. എന്താടാ ഇപ്പൊ വരാം. ശ്രീകൃഷ്ണൻ കടലമുട്ടയെ തൊണ്ടേ കുടുങ്ങിയാ മരിച്ചെ. സത്യം? സത്യം. അതുകൊണ്ട് ശ്രീകുട്ട ഇനി കടലമുട്ടായി കഴിക്കുമ്പോ സൂക്ഷിച്ചു കഴിക്കണം കേട്ടോ. അമ്മ എനിക്ക് എപ്പോഴും കടലമുട്ടായി പീസ് പീസ് ആക്കിയേ തരാറുള്ളൂ. ചിലപ്പോ കടലമുട്ടായി പീസ് പീസ് ആക്കി കഴിച്ചിരുന്നെങ്കിൽ ശ്രീകൃഷ്ണ മരിക്കില്ലായിരുന്നു അല്ലേ മാമ. സംസാരിച്ചിരിക്കാതെ വേഗം മൂത്രം ഒഴിക്കാൻ നോക്കടാ. അവന്റെ ഓരോ സംശയങ്ങള്. ശ്രീകുട്ട ഇവനിതവിടെ പോയി. ഡാ ചേട്ടാ ഒരു കൊച്ചു പയ്യ ഇങ്ങോട്ട് വന്നായിരുന്നു. കണ്ടില്ല കണ്ടില്ല. ശേ
ശ്രീകുട്ട കാർത്തിക, അമ്മ ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ നീ ക്രിസ്ത്യാനിയാണോ? അല്ല ആന്റി, ഹിന്ദുവാണ്. അമ്മേ, ഞാനൊന്ന് പറഞ്ഞില്ലേ അവള് ഹിന്ദുവാണ്? എനിക്കറിയാം മോളെ, ഞാൻ ചോദിക്കാൻ പാടില്ലേ? നീ പൊട്ടും പൂവൊന്നും ഉപയോഗിക്കാറില്ലേ? വെക്കാറുണ്ട് ആന്റി. ഇന്ന് ആന്റീനെ കാണാൻ വരുന്നതുകൊണ്ട് ചാൾസ വേണ്ടെന്ന് പറഞ്ഞ്. ചാൾസ് എന്നോട് എല്ലാം പറഞ്ഞു. അവന്റെ ആഗ്രഹപ്രകാരമേ ഞാൻ നടക്കാറുള്ളൂ, പഠിപ്പിലും ക്രിക്കറ്റിലും എല്ലാറ്റിലും. പക്ഷേ കല്യാണം, ഞാൻ തുറന്നു പറയുക, ഞങ്ങള് ക്രിസ്ത്യാനികളാ. ഞങ്ങളുടെ രീതികളും നിങ്ങളുടെ രീതികളും വെവ്വേറെയാണ്. ഞാൻ ദിവസവും പള്ളിയിൽ പോകും. എന്റെ മനസ്സിൽ എപ്പോഴും ജീസസ് ആയിരിക്കും. ചാൾസും എന്നെ പോലെ ആവണമെന്നാണ് എന്റെ ആഗ്രഹം. എന്നാ ഇപ്പൊ എനിക്ക് പേടിയാവുന്നു. ക്രിക്കറ്റ് മാത്രം മതിയെന്ന് കരുതിയതാ. എന്നാ ഇപ്പൊ നീ പറഞ്ഞതുകൊണ്ട് അവൻ ജോലിക്ക് പോകണമെന്ന് പറയുന്നു. ഇപ്പൊ തന്നെ അവൻ നിന്നെയാണ് അനുസരിക്കുന്നത്. ഭാവിയിൽ അവൻ എല്ലാം നിന്നെ പോലെയായി മാറിയാൽ? ഇവന്റെ അച്ഛൻ മരിച്ചതിനു ശേഷം ഇവനാണ് എന്റെ ലോകം. ഇവന്റെ ജീവിതത്തെ കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഇപ്പൊ നീ ഇടയ്ക്ക് കയറി വരുന്നത് ന്യായമാണോ? നീ തന്നെ പറ. പറ മോളെ. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞങ്ങള് രണ്ടുപേരും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. പെർമിഷൻ ചോദിക്കാൻ വന്നപ്പോ പെർമിഷനോ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞാ നീ ഇവളെ വിട്ടുകളയുമോ? എന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞു. ഇനിയല്ല നിങ്ങളുടെ ഇഷ്ടം. എന്നെ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. എനിക്ക് മനസ്സിലായ ആന്റി, ഞാൻ വരട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക്സ് ആന്റി. ആന്റിയോട് എനിക്ക് ബഹുമാനമുണ്ട്. ആന്റിയെ കഷ്ടപ്പെടുത്തിയതിന് സോറി. ഇനി മുതൽ നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ ഷോറായിട്ട് ഞാൻ വരില്ല. വരട്ടെ ആന്റി. ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. കാർത്തികേ, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഒരു മിനിറ്റ് നിക്ക്. ഐ'm സോറി. ഇതാണ് ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞത്, നമ്മൾ തമ്മിൽ ഒരിക്കലും ചേരില്ല. ഇതോടെ എല്ലാം വിട്ടേക്കാം. യോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞ അമ്മയെ കൺവിൻസ് ചെയ്തോളാം. അമ്മയുടെ കാര്യം വിട്ടേക്ക്, അത് നീ നന്നാവ്. എന്റെ അടുത്തൊന്നും അവരുടെ അടുത്തും വേറെ ഒന്നും എന്തിനാ സംസാരിക്കുന്നത്? എന്തിനാ അഭിനയം? ജീവിതകാലം മുഴുവൻ നീ ഇങ്ങനെ അഭിനയിക്കോ? നീ അങ്ങനെ ഇരുന്നാലും എന്നെ കൊണ്ടത് പറ്റില്ല. ഞാനായിട്ട് മാത്രമേ ജീവിക്കൂ. നീ മാറേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് വേണ്ടി പ്ലീസ് എന്റെ അമ്മയെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ. എത്ര നാളത്തേക്ക്? എനിക്ക് ജീവിതത്തിൽ ഈ ടെൻഷൻ ഒന്നും വേണ്ട. ഇതെന്നൊരു പ്രശ്നം തന്നെയായിരിക്കും. ഇനി നമ്മൾ ഒരിക്കലും മീറ്റ് ചെയ്യാൻ പോകുന്നില്ല. ശരി, നീ ഇപ്പൊ ദേഷ്യത്തില, ഞാൻ നിന്നോട് പിന്നെ സംസാരിക്കാം. നീ എപ്പോ വന്നാലും ഇതാണ് എന്റെ തീരുമാനം. എല്ലാ പ്രശ്നങ്ങളും ശരിയാവും വിചാരിച്ചു. ഞാനിപ്പോ എന്താ ചെയ്യാ? അമ്മയാണെങ്കി ഇങ്ങനെ, അവളാണെങ്കി അങ്ങനെ. ശരി കള, ഞാനൊരു പരിഹാരം ഉണ്ടാക്കാം. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാ,
കാർത്തികേ, 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 ഒരു മിനിറ്റ് നിന്നൂടെ. കാർത്തികേ, വൈകുന്നേരം നീ വരുന്ന വരെ ഞാനിവിടെ തന്നെ ഉണ്ടാവും. നിന്നെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. അതെടോ സർ, വീട്ടിൽ ചെറിയ പ്രശ്നമാ. ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് ഇപ്പോഴാ സ്റ്റേഷനിലേക്ക് വരുന്നേ. ഞാൻ പിന്നെ വിളിക്കാം. ആരായത്? സംശയിക്കാൻ സർ. സാധനം എന്തെങ്കിലും കിട്ടിയായിരുന്നോ? സാധനം ഒന്നും കിട്ടിയില്ല സർ. പിന്നെ ഇവനെ വെച്ചെന്താ നാക്ക് വിളിക്കാൻ പറ്റുമോ? അഡ്രസ്സ് വാങ്ങിച്ചിട്ട് അങ്ങ് അയച്ചേക്ക്. കേസ് കിട്ടിയില്ലെങ്കിൽ വഴി പോകുന്നതിനൊക്കെ വിളിച്ചോണ്ട് വന്നോളൂ. ആ സാർ പറഞ്ഞത് കേട്ടില്ലേ, പോയ്ക്കോ. ശരി സർ. ഇതിനകത്തെന്താ വെള്ളമല്ലേ? എന്താ വരും സർ. ഹലോ. ഹലോ കാർത്തികേ, ഞാൻ ഷഫീഖാണ്. പറയേട്ടാ. അന്ന് ബസ്സിൽ ഞാനൊരു ബോക്സ് തന്നില്ലേ, അത് നിന്റെ കയ്യിൽ ഉണ്ടല്ലോ അല്ലേ? ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യേ, നോക്കട്ടെ. ആ അതെന്റെ കയ്യിലുണ്ട്. അത് പിന്നെ അന്ന് വേറൊരു പ്രശ്നമായിട്ട് പോയത്. നിന്റെ കയ്യിൽ ഉണ്ടല്ലോ അല്ലേ? ഞാനിതെന്നെ കൊറിയർ ചെയ്യട്ടെ? വേണ്ട വേണ്ട വേണ്ട, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഞാൻ തന്നെ വന്ന് വാങ്ങിച്ചോളാം. ശരിയേട്ടാ, ഞാൻ ഇന്ന് തന്നെ പുറപ്പെടുകയാണ്. നാളെ കാലത്ത് അവിടെ എത്തും. നിന്റെ അഡ്രസ്സ് ഒന്ന് തരാമോ? രാവിലെയാണോ? അപ്പൊ ഞാൻ എന്റെ ഓഫീസ് അഡ്രസ് തരാം. ആ ശരി മോളെ, നിന്റെ ഓഫീസ് അഡ്രസ് തന്നാ മതി. 31 സിറ്റി കോർണർ അടയാർ അല്ലേ? ഞാൻ അവിടെ വന്ന് ഫോൺ ചെയ്യാം മോളെ, സൂക്ഷിച്ചു വെച്ചോണേ. ഓക്കെ ചേട്ടാ, ബൈ. എടി, നീ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാ പാക്ക് ചെയ്യാൻ ഒന്നും ഉണ്ടാവില്ല. എടാ എന്താടാ, രണ്ടു ദിവസമായിട്ട് നീ എവിടെയായിരുന്നു? ഫോൺ ചെയ്താലും നിന്നെ കിട്ടുന്നില്ല. രണ്ടു ദിവസമായിട്ട് ഒരുപാട് പണിയാ. ഫോൺ ആണെങ്കിൽ വർക്ക് ചെയ്യുന്നില്ല. കുടിക്കാൻ കുറച്ച് വെള്ളം തന്നെ. ഉപ്പയുടമേ. എന്താടാ, നീ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞെന്ന് പറഞ്ഞ ഹാസിഫ് കൂട്ടിക്കൊണ്ട് പോയി. അതെ അതെ, ഞാൻ ഒരു പണിയുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? ഏയ് അങ്ങനെയൊന്നും ഇല്ല, ഒരു ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ട്. ശരി, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ഞങ്ങൾ ഇപ്പൊ വരും. വേഗം വരാൻ നോക്ക്. ഹലോ ഉപ്പ. ഞാൻ ഫൗസാനാണ് സംസാരിക്കുന്നത്. ഭായ്, എന്താ ഷഫീഖ് ഇങ്ങനെ ചെയ്തല്ലോ നീ? ഡയമണ്ടുമായിട്ട് നേരെ ഇങ്ങോട്ട് വാ. ഭായ്, ഇല്ല ഭായ്, ഞാൻ തീർച്ചയായിട്ടും വരാം, പക്ഷെ എന്റെ ഉപ്പയെ ഒന്നും. നിന്റെ ഉപ്പ ഇവിടെ തന്നെയുണ്ട്, പേടിക്കണ്ട. നിന്റെ ഉപ്പയ്ക്ക് ഒന്നും സംഭവിക്കരുതെന്നുണ്ടെങ്കിൽ സാധനമായിട്ട് നേരെ ഇങ്ങോട്ട് വാ. എന്റെ ഉപ്പയെ ഒന്നും ചെയ്യല്ലേ ഭായ്, ഞാൻ വന്നേക്കാം ഭായ്, ഉടനെ വന്നേക്കാം ഭായ്. എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിലും ആരെയെങ്കിലും കാണുവാണെങ്കിലോ നിന്റെ ഉപ്പയെ ഓർത്താ മതി. ഇല്ല ഭായ്, ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം.
ഇവിടെ ഇരുന്നാൽ അവൻ എന്നെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്കാണെങ്കിൽ അവൻ ഇനി ഫേസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ആവശ്യത്തിന് സമയം തന്നു കഴിഞ്ഞു, ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഇന്ന് രാത്രിക്കുള്ളിൽ നിങ്ങൾ അക്കൗണ്ട്സ് തന്നില്ലെങ്കിൽ എനിക്ക് ബോസിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യേണ്ടി വരും. കെയർഫുൾ അല്ലേ ചന്ദ്രു? ഓക്കേ സർ. ഇത് മാത്രമല്ല, എക്സ്ക്യൂസ് മീ സർ. യെസ്, കം ഇൻ. എന്താ കാര്യം? പ്ലീസ് ആക്സെപ്റ്റ് മൈ റെസിഗ്നേഷൻ. റെസിഗ്നേഷനോ? എന്ത് പറ്റി? ഫാമിലി പ്രോബ്ലം സർ. പോവാൻ തീരുമാനിച്ചതല്ലേ, ഇനി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എപ്പോഴാ റിലീവ് ആവുന്നത്? നാളെ സർ. നാളെയോ? കമ്പനിയുടെ റൂൾസ് അറിയില്ല നിങ്ങൾക്ക്. ഒന്നുകിൽ രണ്ടു മാസം മുമ്പേ അറിയിക്കണമായിരുന്നു, ഇല്ലെങ്കിൽ രണ്ടു മാസത്തെ പേയ്മെന്റ് കട്ടാവും. കുഴപ്പമില്ലേ? അത് സാരില്ല സർ. പിന്നെന്തിനാ നാളെ ആക്കുന്നത്? ഇന്ന് തന്നെ എച്ച്ആറിന് പോയി കണ്ടിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് ഫയലൊക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് പോകണം. ചെന്ന് കണ്ടോ. താങ്ക് യു സർ. സിനിമ കണ്ടതൊക്കെ മതി. എന്താ മാമേ? എടാ ശ്രീകുണ്ണ കാണാനില്ല. വാ വേഗം വാ. മാമന്റെ കൂടെ അല്ലായിരുന്നു അവൻ ടോയ്ലറ്റിലേക്ക് വന്നത്? എടി അതെ, അതിനുശേഷം പെട്ടെന്ന് അവനെ കാണുന്നില്ല. ശരിക്കും മാമൻ എല്ലായിടത്തും നോക്കിയോ? നോക്കിയടാ. അയ്യോ വേഗം നടക്ക്. മാമയും ശ്രീകുണ്ണും കൂടെ പുറത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് ഒരു തടിച്ചാളം പുറത്തേക്ക് ഇറങ്ങി. നീ ആളെ കണ്ടായിരുന്നോ? ശരിക്കും കണ്ടില്ല, അതിനകത്ത് ഇരുട്ടല്ലേ. പക്ഷെ തടിച്ചൊരാളാ. ഞാനിപ്പോ വരാം, പുറത്തിറങ്ങരുത്. ചേട്ടാ. അതെ, ഇതിലൂടെ ഇപ്പൊ ആരെങ്കിലും പുറത്തേക്ക് പോയോ? ഒരു കുട്ടിയായിട്ട്? കുട്ടിയായിട്ട് ആരും പുറത്തു പോയിട്ടില്ല, പക്ഷെ ഒരു ബുള്ളറ്റ് പുറത്തേക്ക് പോയി. അതിലൊരു കുട്ടി ഉണ്ടായിരുന്നോ? അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ആ ബുള്ളറ്റ് ഏത് ഭാഗത്തേക്കാ പോയെന്ന് അറിയോ? അയാള് റൈറ്റ്, അതെ റൈറ്റ് സൈഡിലേക്കാ പോയത്. കുറച്ച് തടിച്ചിട്ടുള്ള ഒരാളായിരുന്നോ? ആ തടിച്ചൊരാളായിരുന്നു. എന്താ സാറേ? ഒന്നുമില്ല. Oh.
എന്താടാ നമ്മൾ ഇന്ന് ട്രെയിനിൽ വെച്ച് ഒരു പോലീസ് ഓഫീസറിനെ പരിചയപ്പെട്ടില്ലേ? അയാളുടെ നമ്പർ നിന്റെ കയ്യിലുണ്ടോ? എന്തിനാ? നിന്റെ കയ്യിലുണ്ടോ? ഉണ്ട്, ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. അല്ല, നിന്റെ കയ്യിലില്ലേ? ഇല്ലടാ, ഞാൻ നോട്ട് ചെയ്തില്ല. ശരി, ഞാൻ മെസ്സേജ് അയച്ചാ മതിയോ? എടാ, അത്യാവശ്യം, ഇപ്പൊ തന്നെ വേണം. എന്താ ഇപ്പൊ പെട്ടെന്ന്? എടാ, ഞാൻ ഈ കുട്ടികളെയും കൂട്ടി ഒരു സിനിമയ്ക്ക് പോയതാ. ഞാനും ശ്രീകുട്ടനും കൂടി ഒന്ന് മൂത്രമൊഴിക്കാൻ പുറത്തിറങ്ങിയതാ. നീ കണ്ടിട്ടുണ്ടോ ശ്രീകുട്ടനെ? ഞാൻ മൂത്രം ഒഴിച്ച് തിരിഞ്ഞു നോക്കുമ്പോ ടോയ്ലറ്റ് വെച്ച് അവനെ കാണുന്നില്ല. നീ എല്ലായിടത്തും നോക്കിയോ? നോക്കി, അതുവരെ എന്റെ കൂടെ ഉണ്ടായിരുന്നതാ. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം. ഞാനൊന്ന് മറ്റയാളെ വിളിച്ചു നോക്കാം, എന്നിട്ട് നിന്നെ തിരിച്ചു വിളിക്കാം. ഓക്കേടാ, വേഗം വേണം. ആ, ഇപ്പൊ തന്നെ വിളിക്കാം. നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാൻ NH നമ്മുടെ ആര്യാസിന്റെ സൈഡിലുണ്ട്. ആ ഓക്കെ, ഞാൻ അയാളെ വിളിച്ചിട്ട് ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. നീ വെയിറ്റ് ചെയ്. ആ ശരി, പെട്ടെന്ന് വാ. യെസ് സാർ, ഹലോ, ഞാൻ നദീർ. നദീർ, ഇന്ന് ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട സാറിനെ പെട്ടിയൊക്കെ എടുക്കാൻ ഹെൽപ്പ് ചെയ്തില്ലേ? ആ എന്തായി? നീ നമ്പർ നോട്ട് ചെയ്. നീ സാറിനെ വിളിച്ചോ? പറയാം. നീ നമ്പർ നോട്ട് ചെയ്യേ വേഗം. ആ പറയ്. 9 8 9 8 4 6 4 6 4 6 1 2 1 2 6 4 6 4. ആ, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പുള്ളി ചില ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നു. നീ ഇപ്പൊ തന്നെ ആ നമ്പറിലേക്ക് വിളിക്കേ, ഞാൻ അപ്പോഴത്തേക്ക് അങ്ങോട്ട് വരാം. ഓക്കേടാ. ഹലോ. ആ സാർ, ഞാൻ വിനയ്. ആ വിനയ്, പറയൂ. ഞാൻ നിങ്ങളെ കോൾ വെയിറ്റ് ചെയ്തു. നിങ്ങൾ ഏത് തിയേറ്ററിലായിരുന്നു? സെൻട്രൽ തിയേറ്റർ. ഓക്കെ, നിങ്ങൾ ആരെയും കണ്ടോ? ഐ മീൻ, ഈ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തു? ഇല്ല സാർ, ഞാൻ അവനെയും കൂട്ടി ടോയ്ലറ്റിലേക്ക് പോയപ്പോഴാണ് മിസ്സായത്. ഞാനിപ്പോ ഒരു 10 മിനിറ്റ് സെൻട്രൽ തിയേറ്ററിൽ. ഓക്കെ സാർ. എടാ, എന്തായി? സാറിനെ വിളിച്ചോ നീ? ആ, എന്തു പറഞ്ഞു? വേഗം സെൻട്രൽ തിയേറ്ററിലേക്ക് ചെല്ലണം, സാർ അവിടെ 10 മിനിറ്റിനുള്ളിൽ എത്തും. ഓക്കെ, നീ മുന്നിൽ പോയിക്കോ, ഞാൻ പിന്നാലെ വരാം. ഓക്കെ. ആ വണ്ടിയിലിരിക്കേ, ഞാൻ സംസാരിച്ചിട്ട് വരാം. ആരും പുറത്തിറങ്ങരുതേ. ഹലോ സാർ, അവിടെയാണ് സാർ. ഓക്കെ വാ.
സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐ സിദ്ധാർത്ഥ്. സാർ, ഈ ബുള്ളറ്റ് ഏത് ഭാഗത്തേക്കാണ് പോയത്? അങ്ങോട്ടാണ് സർ. ഇവിടെ സെക്യൂരിറ്റി ക്യാമറ സി സി ടി വി അങ്ങനെ ഉണ്ട് സർ. അതിന്റെ റൂം എവിടെയാണ്? അവിടെയാ സാർ. സി സി ടി വി രണ്ടു ദിവസം കൊണ്ട് മെയിന്റനൻസ് ഇല്ല, നാളെ ശരിയാക്കും. ഹലോ, സാധനം ഇവിടെ. ഭായ്, ഇല്ല ഭായ്, ഞാൻ സാധനം മാറ്റുമ്പോ പെട്ടെന്ന് പോലീസ് വന്നു. പെട്ടെന്ന് എന്തിടെന്ന് അറിയാതെ എനിക്ക് അറിഞ്ഞ പെൺകുട്ടി മദ്രാസ് ബസ്സിൽ ഉണ്ടായിരുന്നു. അവളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുക. ഭായ്, അവളെ സത്യമാണ് സത്യമാണ് പറയുന്നത്. ആ പെണ്ണിന്റെ അടുത്ത ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്നെ വിശ്വസിക്കും ഭായ്. വിശ്വസിക്കണോ? ഞാൻ സത്യമാണ് പറയുന്നത് ഭായ്. വിളിച്ചോണ്ട് വാടാ അവനെ. ഭായ്, വേണ്ട ഭായ്. വാടാ. പന്നി, ഇവൻ ചെന്ന് പോലീസിനോട് ഇൻഫോം ചെയ്തു. അവിടെയുള്ള എന്റെ ആളോ എനിക്ക് ഇൻഫോം ചെയ്തു. എനിക്കെന്താ തോന്നുന്നു വെച്ചാ, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ആ ഡയമണ്ട് അടിച്ചു മാറ്റി. ഭാസ്കര, ഇവൻ എവിടെ പോണെന്ന് പറയുന്ന അങ്ങോട്ട് കൊണ്ടുപോകും. പക്ഷെ നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നിന്റെ കയ്യില് സാധനം കിട്ടിയെന്ന് എനിക്ക് ഫോൺ വരണം കേട്ടോ. ഇല്ലെങ്കിൽ ഇത് തന്നെ ആയിരിക്കും നിന്റെ ഉപ്പയ്ക്കും. ഓടാ ഷഫീഖ്, വല്ല കളിയും കളിക്കാൻ ശ്രമിച്ച. അങ്ങനെയൊന്നും സംഭവിക്കില്ല. പോ. ഹലോ കാർത്തികേയ, ബോക്സ് നിന്റെ കയ്യിൽ ഉണ്ടല്ലോ അല്ലേ? അയ്യോ ഉണ്ട് ചേട്ടാ, വന്ന് വാങ്ങിക്കോ. ശരി മോളെ, ഓക്കെ. ഇതെന്താണോ ഇത്ര വലിയ സംഭവം? കാർത്തികേ, എന്താടി എന്നെ കണ്ടപ്പോ നീ ഒളിച്ചു വെച്ച? എന്താ ഡയമണ്ട് ആണോ ഒളിച്ചു വെച്ചത്? ഏയ്, ടെൻഷൻ ആവാതിരിക്കേ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. എന്താടി നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? Thank you.
ചേട്ടാ എന്റെ ഫ്രണ്ട് അകത്തുണ്ട്. എല്ലാവരും പോയല്ലോ മോനെ. ഇല്ല ചേട്ടാ, അവൾ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴല്ലേ മോനെ ഞാൻ ചെക്ക് ചെയ്തിട്ട് വന്നത്. ഇല്ല ചേട്ടാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇതിന്റെ പുറകില് വേറൊരു വഴിയുണ്ട്, ചിലപ്പോ അതുവഴി പോയി കാണും. ചെന്ന് നോക്ക്. ശരി. ഫോണ് കയ്യിലുണ്ടല്ലോ, വിളിച്ചൊന്ന് നോക്കിക്കൂടെ? മൊബൈലും കയ്യിൽ വെച്ചോണ്ടാണോ എന്നോട് ചോദിക്കുന്നത്? ചേട്ടാ ഒക്കെ ക്ലോസ് ചെയ്തോ? ആ, എല്ലാം ക്ലോസ് ചെയ്തോ സർ. ഗ്രൗണ്ട് ഫ്ലോർ ഒക്കെ ക്ലോസ് ചെയ്തു, ഇനി പാർക്കിംഗ് മാത്രമേ ഉള്ളൂ. പാർക്കിംഗ് ഒക്കെ ഞാൻ നോക്കിയതാ. പിന്നെ അളിയൻ ഒരു ഫോറിൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, കഴിച്ചാലോ? ചേട്ടാ, സെക്യൂരിറ്റി ചേട്ടാ. അവന്റെ ഒരു കാര്യം, നീ അവിടെ ഇരിയടാ, ഞാൻ ചെന്ന് നോക്കിട്ട് വരാം. സെക്യൂരിറ്റി ചേട്ടാ, 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 ഒരു കാര്യം. എന്താടോ? ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു, സ്വിച്ച് ഓഫ് ആണ്. അപ്പുറത്ത് ഞാൻ നോക്കി, ആരുമില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു ചെറിയ പണക്കത്തിലാ, അതുകൊണ്ടായിരിക്കും അവൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്. എനിക്ക് വേണ്ടി അവൾ അകത്തുണ്ടോ എന്ന് ഒന്നുകൂടെ നോക്കൂ. രണ്ടു മൂന്ന് വഴിയുണ്ടോ? ഏതെങ്കിലും വഴിയിൽ പോയി കാണോടോ. വീട്ടിൽ ചെന്ന് നോക്കടേ, ചുമ്മാ മനുഷ്യരെ ശല്യപ്പെടുത്താനായിട്ട്. എനിക്ക് ഉള്ളിൽ ഒരുപാട് ജോലിയുള്ളതാ, വന്നിരിക്കുന്ന സമയം കളയാനായിട്ട്. ഇനി അവൾ വീട്ടിൽ പോയി കാണോ? നോ സഞ്ജയ്, നീ പറയുന്നൊന്നും കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. ഐ നീഡ് ഓൺലി പെർഫെക്റ്റ് അക്കൗണ്ട്സ്. അല്ലെങ്കിൽ നീ ബോസിനോട് സംസാരിക്കേ. അല്ലേ ചന്ദ്ര, ഇതിൽ ഞാൻ എന്ത് ചെയ്യാനാ?
സർ, എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്റെ ഫ്യൂച്ചർ തന്നെ സ്പോയിലാവും സർ. സാർ മൂന്ന് ദിവസം കഴിയുമ്പോൾ പുറത്തു പോകാൻ പോവുമല്ലേ, പിന്നെ എല്ലാം അവൻ തന്നെയല്ലേ, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം സർ. വാട്ട് ഡു യു മീൻ? എന്തുവാ ഞങ്ങൾ എന്ന് പറയുന്നത്? അദ്ദേഹം നിങ്ങൾക്ക് ഇൻചാർജ് ആയിട്ട് വരേണ്ട ആളാ. അദ്ദേഹത്തിന് എന്തിനാ ഈ കളി ചേർക്കുന്നേ? അല്ലേ ചന്ദ്ര, നിങ്ങൾക്ക് എന്താ ഇവനോടൊന്ന് പറഞ്ഞൂടെ, എന്തുവാ ഇവിടെ നടക്കുന്നത്? സാർ ഒരാഴ്ച കൊണ്ട് പോകുമ്പോല്ലേ, പിന്നെ അക്കൗണ്ട്സ് എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. സാർ വിഷമിക്കണ്ട. വാട്ട്? എന്താ ചന്ദ്ര, നിങ്ങൾക്കും ഇതിൽ പങ്കുണ്ടോ? ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ തന്നെ 8 കോടിയാണ് പറ്റിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇൻചാർജായിട്ട് വന്നാലേ കമ്പനി തന്നെ പൂട്ടേണ്ടി വരും. ഞാൻ ഇപ്പൊ തന്നെ ബോസിനെ വിളിക്കാൻ പോവാം. എന്റെ കയ്യിൽ നിന്ന് വിടാൻ. ഇപ്പൊ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. കൈവിടോ, കൈവിടാൻ. എന്തുവാ ചെയ്യുന്നത്? കൈവിടാനാ പറഞ്ഞത്? ഞാൻ പോലീസിന്റെ അടുത്ത് പോകും. എത്ര പ്രാവശ്യം നിന്റെ കാല് പിടിച്ച ഈ കമ്പനി എന്താ നിന്റെ തറവാട് സ്വത്താ? ഇതിനു മുമ്പ് ഇൻചാർജായിരുന്നില്ല ഗണേഷ്, അവന് നിന്നെ പോലെ റൂൾസ് ഒക്കെ പറഞ്ഞതാ. എത്ര പേരോടെ ഞങ്ങൾ കൊല്ലേണ്ട. എന്നെ കാക്കുന്ന മാതാവേ, നീ എന്ത് എനിക്കിതൊരു മാലാഖയെ തന്നില്ല? എന്നെ കൈവിടാൻ നിനക്ക് കഴിയുമോ? ഇല്ല, എനിക്കറിയാം, എന്നെ അനുഗ്രഹിക്കണമേ. ആ
കരണ്ട് കേട്ടോ, നമുക്കേ ഇന്നലെ അപ്പനും മോനും കളിച്ചതുപോലെ കളിക്കാം. നടക്ക്, അങ്ങോട്ട് നടക്കട. ഒരുപാടായോ? എത്രയായി? ഏ അത്രയെന്നല്ല. സാറ് രണ്ടെണ്ണം തട്ടില്ലേ, അതുപോലെ ഓ.
ലിഫ്റ്റിന്റെ അടുത്ത് പോയി ഒന്ന് നോക്കാം. ഓക്കെ. പക്ഷെ എങ്ങനെയും അവൾ നമ്മുടെ ഓഫീസിന്റെ അടുത്തേക്ക് തീർച്ചയായും വരും. സെക്യൂരിറ്റി, മോളെ നിന്നോട് മുറിയിലിരിക്കാനല്ലേ പറഞ്ഞത്, എന്തിനാ പുറത്തേക്ക് വന്ന്? മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. സാറേ പെട്ടെന്ന് അവളെ തീർക്കാൻ നോക്ക് സാറേ. എനിക്കൊരു കംപ്ലൈന്റ് കൊടുക്കണം സാർ. എന്തോ ജി? എന്റെ ഫ്രണ്ടിനെ കാണുമാനില്ല. പോയി സാറിനെ കാണാം. താങ്ക് യു സാർ. സാർ എന്റെ ഫ്രണ്ടെ കാണുന്നില്ല, ഓഫീസിൽ പോയതാ, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഫ്രണ്ട് എന്ന് പറഞ്ഞാ ബോയ് ഫ്രണ്ട് ആണോ ഗേൾ ഫ്രണ്ട് ആണോ? ഗേൾ ഫ്രണ്ട് സാർ. പേരെന്താ? കാർത്തിക. ഫോൺ ചെയ്ത് നോക്കിയായിരുന്നു? ചെയ്തു സാർ, പക്ഷെ സ്വിച്ച് ഓഫാ. ഈവനിങ് മുതൽ ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുക. ഓഫീസിൽ ചെന്ന് നോക്കിയോ? ആ പോയിരുന്നു സാർ, വാച്ച്മാൻ അകത്ത് കയറാൻ സമ്മതിച്ചില്ല. പക്ഷെ തീർച്ചയായും അവൾ അവിടെ ഉണ്ട് സാർ. അവളുടെ പേരൻസ് ഒക്കെ എവിടെയാ ഉള്ളത്? അവരൊക്കെ നാട്ടിലാ സാർ. ബാലൻ ഇയാളുടെ കൂടെ ചെന്ന് സാർ പ്രശ്നം ഒന്ന് നോക്കി. ഓക്കെ സാർ. കൂടെ ചെന്നാ മതി. താങ്ക് യു സാർ. മുകളില് വേസ്റ്റ് ഒക്കെ ഇടുന്ന ഒരു റൂമുണ്ട് സാർ, അങ്ങോട്ട് കൊണ്ടുപോകാം സാർ. അവിടെ ആവുമ്പോൾ ആരും വരില്ല. ആ ടേപ്പ് എടുക്ക്. അടിക്കേ. ഞാനാണോ സാർ? ഇങ്ങോട്ടാ.
ഇവളെ എന്താ ചെയ്യ? അവന്റെ കൂടെ ചേർത്ത് വെച്ച് കത്തിച്ചളയാം. ആ ബാഗിൽ ഫോൺ എന്തെങ്കിലും ഉണ്ടോ ചെക്ക്? സാറേ, അതൊക്കെ പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്ന സാധനമായിരിക്കും, അതൊക്കെ എന്തിനാ തുറന്നു നോക്കുന്നത്? ഇല്ല, ഫോണില്ല. എന്ത് സൗണ്ടാ അത്? അലാറം സൗണ്ടാ സാറേ. എന്താന്ന് പോയി നോക്ക്. ശരി സാറേ. എന്താടാ പോലീസ് വന്നിരിക്കുന്നത്? ഈ പെണ്ണിനെ അന്വേഷിച്ച് അവൻ നേരത്തെ വന്നതാ, ഇപ്പം പോലീസുമായിട്ട് വന്നിരിക്കുന്നു. ഈ പെണ്ണ് ഇവിടെ ഉള്ള കാര്യം അവൻ അറിയോ? കൺഫേം ആയിട്ട് അറിയില്ലായിരുന്നു, സംശയം മാത്രമായിരുന്നു. ശരി പപ്പോ. ചത്ര, പോലീസ് വന്നിരിക്കുക. പോലീസ് എന്തിന്? ഇവിടെ അന്വേഷിച്ച് ഇവിടെ വന്നിരിക്കാന്നാ തോന്നുന്നത്. ശ്വാസം ഉണ്ടോ നോക്ക്. ശ്വാസമുണ്ടോ? ഇനിയിപ്പോ എന്താ ചെയ്യ? എന്റെ ഭാര്യ അപ്പോഴേ എന്നോട് പറഞ്ഞതാ. അവളെടുത്ത് ആ ഡ്രമ്മിലിട്, എന്നിട്ട് വെള്ളം തുറക്ക. ആ ബാക്കിയുള്ള ജീവനും അതോടങ്ങ് പോവും. സുഭാഷ്, ബാക്കിയുള്ള സെക്യൂരിറ്റീസ് എവിടെ? രാത്രി തന്നെ ബ്രാൻഡിയിൽ മരുന്ന് ഇളക്കി കൊടുത്തതാ ഞാൻ. രാവിലെ വരെ അവന്മാർ എഴുന്നേക്കത്തില്ല. ഗുഡ്. പോലീസിന്റെ കാര്യം നീ നോക്കിയോ. നമുക്ക് ആ പാർക്കിങ്ങിലുള്ള ബോഡി ക്ലിയർ ചെയ്യാം. അതിനു മുൻപ് ഇവളെ പിടി. എന്താടാ ഇത്ര നേരം ഉറങ്ങിയ? എന്താടോ, അകത്ത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല സാറേ, എല്ലാവരും പോയല്ലോ. നീ ഗേറ്റൊന്ന് തുറന്നേ സാറേ. തുറക്കടോ. എന്താടോ, നീ ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ സെക്യൂരിറ്റി ആയിട്ട്? രണ്ടുപേരുണ്ടായിരുന്നു. അവർ സാറേ. അതെന്താ ചോദിച്ചാ? എന്തെങ്കിലുമൊക്കെ ഒരു കാരണം പറയ്. അല്ല, ഈ ബിൽഡിംഗിൽ മൊത്തം എത്ര ഫ്ലോറാ ഉള്ളത്? 9 ഫ്ലോറാ സാറേ. ഫസ്റ്റ് 2 ഫ്ലോർ ഷോപ്പിംഗ്, അടുത്ത ഫ്ലോർ ആണെങ്കിൽ ഫർണിച്ചർ, അതിന്റെ മേലെ 2 കോർപ്പറേറ്റ് ഓഫീസാ. അതിന് മേലുള്ള ഫ്ലോർ ഒക്കെ ക്ലോസ് ചെയ്തിരിക്കും. ക്ലോസ് ചെയ്തിരിക്കണോ? അതെന്താ? ഇല്ല സാറേ, ക്ലോസ് ചെയ്തു അത്. അപ്പൊ പാർക്കിങ്ങോ? അതൊക്കെ ബേസ്മെന്റിലാ സാറേ. ആദ്യം അങ്ങോട്ട് പോവാം. വാ. അവിടെ ഒന്നും ആരും ഇല്ല സാറേ. ഇയാള് വാ. അതെ, ഇയാളുടെ ഫ്രണ്ട് ആരും അകത്തുണ്ടെന്ന് ഇതുവരെ പുറത്തു വന്നില്ലെന്ന് പറയാണല്ലോ. അങ്ങനെയൊന്നും ആരും ഇല്ല സാറേ. ഓഫീസും കഴിഞ്ഞ് എല്ലാവരും പോയതാ സാറേ. ഇയാള് ചുമ്മാ പിച്ചും പെയ്യും പറയോ സാറേ? താൻ എന്ത് ചോദിച്ചാൽ എന്താ ഉത്തരം ശരിക്ക് പറയാത്തത്? പറഞ്ഞല്ലോ സാറേ. ഔട്ട് ഗേറ്റ് എവിടെയാ? അത് ഇപ്പുറത്താ സാറേ, കാലത്തെ തുറക്കത്തുള്ളൂ. എന്നാ മോളി പോ. ഈ വണ്ടിയെല്ലാം ആരുടെയാ? അതൊക്കെ ഇവിടെ തന്നെ വിട്ടേച്ച് പോകുന്ന സാറേ. നാളെയോ മറ്റന്നാളോ വന്ന് അവരെടുത്തോളൂ.
കാർത്തികേ, 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 contrary. It was childishly simple. Simply childish, I agree. Tintin? Gentlemen? Mind you, I expect he's miles away by now. Oh. I assume you're referring to... Yes, I mean, knowing we're just a few steps behind him. Stop! Wait! Steady on. I've lost him. He must find my wallet. It's very important. I have to get it back. Got you now. What's going on down there? Come on, Snowy. Do beg your pardon. Sorry, sir. The pickpocket Tintin, he's getting away. My wallet. അയാളെ കണ്ടോ വീണത്? It's gone. Come on! Snowy, after it! Stop! Wait! Gotcha! Steady on! I've lost him. He must find my wallet. It's very important. I have to get it back. I've got you now. Stop! In the name of the law! What's going on down there? Come on, Snowy. Do beg your pardon. Sorry, sir. The pickpocket Tintin, he's getting away! My wallet. It's gone. You are great. But we haven't lost the story. Caribou Jean. It's an Armenian word. That's our lead, Snowy. What was Barnaby Doyle trying to tell us when he said our lives were in danger? Mr. Tint. Tint. Yes? Delivery for you. But I didn't order anything. Oh, well, that's because it's you. ചിലപ്പോ കടലമുട്ടായി പീസ് പീസ് ആക്കി കഴിച്ചിരുന്നെങ്കിൽ ശ്രീകൃഷ്ണ മരിക്കില്ലായിരുന്നു അല്ലേ മാമേ? സംസാരിച്ചേക്കത് വേഗം മൂത്രം ഒഴിക്കാൻ നോക്കടാ. അവന്റെ ഓരോ സംശയങ്ങള്. Thank you.
ഈ ബൈപ്പാസ് സിഗ്നലിലെ ഭാഗത്തിൽ മിസ്റ്റേക്സ് ഉണ്ടോ? അജി, ആ ബൈപ്പാസ് സിഗ്നലിലെ ഫുട്ടേജ് ഒന്ന് എടുത്ത്. അതാണ് സാർ 7:15 PM. ആ സമയത്ത് ഫുട്ടേജ് ഉണ്ടോ? ഉണ്ട് സാർ. അതാണ് ഈ 7:15 to 7:30 PM. ആ സമയത്ത് ഫുട്ടേജ് ഉണ്ടോ? ഓക്കെ സാർ, ഒന്നെടുക്കൂ. ഒന്ന് സൂം ചെയ്യോ. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. അന്ന് പോസ് ചെയ്യൂ. അന്ന് സൂം ചെയ്യാൻ പറ്റുമോ? പറ്റും സാർ. ഓക്കെ. KLV 1596. ഈ നമ്പർ ഒന്ന് ട്രേസ് ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ അജി, ആ നമ്പർ ഒന്ന് ട്രേസ് ചെയ്യൂ. ഇല്ല, പറ്റില്ല സാർ. അതൊന്നുകൂടെ സൂം ചെയ്യാൻ പറ്റുമോ? നോക്കാം സാർ. ഇന്ത്യൻ ആർമി ബൈപാസ് കഴിഞ്ഞ ഹർട്ട് സിഗ്നൽ GHV. യെസ്. ആ ഭാഗത്ത് ഫുട്ടി കിട്ടും. ഷുവർ. നേരത്തെ അതെ ട്രെയിൻ. അതെ അതെ അതെ. ഒന്നെടുക്കും. അജി, ആ ഫോട്ടോ ഉണ്ടല്ലോ. ഉണ്ട് സാർ. ഈ റോട്ടിൽ എവിടെയും ക്യാമറ ഉണ്ടോ? അതിന്റെ ഫോട്ടോ ഒന്നും കിട്ടും ഇല്ല. അവിടെ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. റൈറ്റിലേക്ക് ചെന്ന ബംഗ്ലാദേശ് കോളനി, നേരെ പോയ ബീച്ച്. അപ്പോ അവിടെ എവിടെ അയാൾ കാണും. ഹലോ അലക്സ്, സിദ്ധാർത്ഥാണ്. മനസ്സിലായി സാർ. ആ അലക്സ്, നീ ഇപ്പോഴും ബംഗ്ലാദേശ് കോളനിയിലുണ്ടോ? ഞാനിപ്പോ അവിടെ അല്ല സാർ, വല്ലപ്പോഴും ഞാൻ അവിടെ പോവാറുണ്ട്. ഓക്കെ, എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നല്ലോ. പറഞ്ഞോളൂ സാർ. അലക്സ് അവിടെ ആർമിയിലുള്ള ആരെങ്കിലും ഉണ്ടോ, വാടകയ്ക്കോ അല്ലാതെയോ? അങ്ങനെ ആരും. ആ, ഒരാളുണ്ടായിരുന്നു സാർ. അയാൾ ആർമിയിലാണെന്നാ തോന്നുന്നത്. ഒരു വർഷമായി കാണാം അവിടെ വന്നിട്ട്. ആളൊരു പാവത്താനാ. പുറമെ ആരുമായിട്ട് വലിയ എടുപ്പമില്ല. ബീച്ചിലയാൾക്ക് കുറച്ച് സ്ഥലമുണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഞരമ്പ് വാങ്ങാൻ വരാറുണ്ട്. അങ്ങനെയുള്ള ഓർമ്മയാ. ഓക്കെ, അയാളുടെ വീട് എവിടെ നേരാൻ പറ്റുമോ? സാർ, ആ കടപ്പുറത്ത് കോളനി അവസാനിക്കുന്നിടത്ത് ആ വലിയ ബിൽഡിംഗില്, ആ പഴയ പാലസ്, ആ അവിടെയാണെന്ന് തോന്നുന്നു. ആ അത് തന്നെ.
അയാൾക്കൊരു ബുള്ളറ്റ് ഉണ്ടോ? ഉണ്ട് സർ. ഇവിടെ എന്താണോ ഇത്? ഇത്രക്കൊരു നാറ്റം. കക്കൂസ് ഇവിടെയാ സാറേ ഉള്ളത്. കാർത്തികേ, ഇവനെ കൊണ്ട് തോറ്റു. ഇവന് വട്ടാ സാറേ. ഇവൻ പറയുന്നതായിട്ട് നിങ്ങളെ സമയം എന്തിനാ കളയുന്നത് സാറേ? അതൊക്കെ ഞങ്ങൾക്കറിയാം. അനിയ തന്നെയാ താവാ പോ. സർ, ഞാൻ മേളിലേക്ക് പോയി നോക്കിയിട്ട് വരാം. പോയിട്ടൊന്ന് വേഗം വാ. ഡോ, തൻ്റെ കയ്യിൽ സിഗരറ്റ് ഉണ്ടോ? അത് വണ്ടിയിലാണ് സാറേ. എടോ, തൻ്റെ കയ്യിലുണ്ടോ? ആ ശീലമൊന്നും എനിക്കില്ല സാറേ. കാർത്തികേ, 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 സമയം ഒരുപാട്. ഇവിടെ എങ്ങും ആരുമില്ല. സാർ വിളിക്കും, നീ വാ. വാടോ സർ. ഇത് അവളുടെ ചെരുപ്പാ സർ. പൊന്നുമോനെ, ഇതുപോലെ ആയിരം ചെരുപ്പുകളുണ്ട്. താൻ വാ.
ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ ഇൻഫോം ചെയ്യണം. ശരി സാറേ, തീർച്ചയായിട്ടും സാറേ. അതെന്തിനാടാ പോയി കൊണ്ടുവരുന്നേ? കളഞ്ഞിട്ട് വാ, വണ്ടി എടുക്കട്ടെ സാർ. താ സ്റ്റേഷനിൽ ഒന്നൊരു കംപ്ലൈന്റ് തന്നിട്ട് പോയാ മതി, വെറുതെ പേടിക്കട്ടോ, നമുക്ക് കണ്ടുപിടിക്കാന്നേ. ശരി എന്നാ, ഞാൻ വരട്ടെ. താങ്ക് യു സർ. എന്താ ചോദിച്ചേ? ആ പെണ്ണിനെ കുറിച്ചാ ചോദിച്ചത് സാറേ, ഞാൻ ഒരുവിധം പറഞ്ഞയച്ചു. ശരി, അവക്ക് എന്തായാലും നോക്കാം. ആ ഈ മാൾ മുഴുവൻ സർവേലൻസ് ക്യാമറ ഉണ്ടല്ലോ, നിന്റെ റൂമിൽ നിന്ന് നോക്കാം. ശരി, എല്ലാ ലൈറ്റ്സ് ഓൺ ആയിരിക്കണം. ഓക്കെ. ഓ, മോണിറ്റർ ഓൺ ചെയ്യ്. ഞാനിവിടെ നിന്ന് അവളെ ഉണ്ടെന്ന് പറയാം. ഞാൻ പറയുന്ന അതുപോലെ ഫോളോ ചെയ്താൽ മതി. വിളിക്കുന്നതിന് മുമ്പ് അവളെ പിടിച്ചേ പറ്റൂ. ഗോ. സഞ്ജയ്, ഫോൺ ഓണി തന്നെ ഇരിക്കണം. ഞാൻ പറയുന്നത് ഫോളോ ചെയ്. ഓക്കെ, നീ അങ്ങോട്ട് വയ്ക്കോ. ശരി സാറേ. ഇനി നിനക്ക് രക്ഷയില്ലടി. എങ്ങോട്ട് പോവാ രണ്ടുപേരും? പാവല്ലേ എന്ന് പറഞ്ഞു വിട്ടപ്പോ എന്നെ തന്നെ പറ്റിക്കാൻ നോക്കണം നിങ്ങള്. കഷ്ണം കഷ്ണമായിട്ട് വെട്ടി നോക്കും ഞാൻ. എന്റെ മോമെന്ന് എടുത്തോണ്ട് പോട്ടെ, ഇത് തന്നടാ. Oh, my God.
ഫോൺ റീച്ചാവുന്നില്ലല്ലോ. ഒരു പക്ഷെ പോലീസിൻ്റെ അടുത്ത് പോയിട്ടുണ്ടാവോ? ഞാൻ തന്നെ പോലീസിൽ പോയാലോ? അലക്സ്, ഞാനൊന്ന് കോളേജിലേക്ക് പോവാണിപ്പോ, അവിടെ ഒന്ന് പറഞ്ഞു വെക്കാൻ പറ്റുമോ? ഹലോ അലക്സ്. ആ സാറിന്റെ വണ്ടി ഏതാ? എന്റെ വണ്ടി വൈറ്റ് സൈലോ, KL19C8044. വൈറ്റ് സൈലോ. ഓക്കെ സാർ, ഞാൻ വേണ്ട ഏർപ്പാട് ചെയ്യാം. പിന്നെ മൊട കാണിച്ചാൽ പിള്ളേര് മഞ്ഞിക്കിടും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സർ.
നമ്പർ 13497-8734 ഹവിൽദാർ ആലൻ പീറ്റർ MD 25R 2949 ഹലോ ആ മുരുകൻ ഞാൻ സിദ്ധാർത്ഥ് എന്നാ സാർ നാ വന്ന് ഒരു ഐഡി കാർഡ് ഡാറ്റ സൊല്ലുറേ നോട്ട് പണുങ്ക സൊല്ലുങ്ക സാർ നെയിം എന്ത് ആൽഡ്രിൻ പീറ്റർ ആൽഡ്രിൻ പീറ്റർ കോഡ് നമ്പർ 13497 കോഡ് നമ്പർ 8734 MD 25R 2949 bar 83 മിലിറ്ററിയാ സാർ ആമാ ഹവിൽദാർ എനിക്ക് ഇന്ന് ആളുടെ ഫുൾ ഡീറ്റെയിൽസ് കിടക്കണം അതും ഇമ്മീഡിയറ്റ് കിടക്കണം നിങ്ങൾ എന്ത് ഹയറാ തുറക്കിട്ട് കൂപ്പിട്ടുകാരും പറവല്ലേ ആണോ എനിക്കത് കിടച്ചാനാകണം സീക്രം ഈ കോഡ് ഷുവർ സാർ ഓക്കെ താങ്ക് യു ഹലോ ആ സാർ ബുള്ളറ്റ് ബീച്ചിലുണ്ട് സാർ അയാളാണോ എന്നറിയില്ല രണ്ടുപേരുണ്ട് ശ്രീകുട്ടൻ ഇല്ല സാർ സാർ ഇപ്പൊ ബുള്ളറ്റിന്റെ സൗണ്ട് കേട്ടു അതിനുശേഷം അവരാരും കാണുന്നില്ല ഏതായാലും ഞാൻ ബൈക്ക് എടുത്ത് ആ വഴി ഒന്ന് കറങ്ങി നോക്കാം സാർ
ഓക്കെ വിനയ്, വിനയ് എനിക്കൊരു കോൾ വരുന്നുണ്ട്. ഹലോ സാർ. ആ മുരുകൻ സാർ, ഡീറ്റെയിൽസ് കിടച്ചിരിക്കു സാർ. വെരി ഗുഡ്. சொல்லுங்க. ஆல்ட்ரின் பீட்டர், கேரளைட், 35 இயர்ஸ் ஓல்ட். 2006 வந்து மிலிட்டரியில் ஜாயின் பண்ணியிருக்கான். 2009 சஸ்பென்ஷன் ஆயிருக்கு. காஸ் 12th பெட்டாலியன் ரூட்டீன் செக்அப்ல வந்து ஒரு ரேப் அட்டெம்ப்ட் காஷ்மீர்ல. விக்டிம் 10 இயர்ஸ் ஓல்டு பாய். சஸ்பென்ஷன் கழிஞ்சு டீ ப்ரமோட்டட் ஆகி திருப்பி ஜாயின் பண்ணி 6 மாசத்துக்குள்ள இம்மோரல் டிராஃபிக்னு வந்து மறுபடியும் பிடிச்சிட்டாங்க. இந்த வாட்டி வந்து விக்டிம் 7 இயர்ஸ் ஓல்டு கேர்ள். My God. அப்ப இருந்து சர்வீஸ்ல இருந்து டிஸ்மிஸ். 2 வருஷம் ஜெயிலுக்குள்ளே இருக்கான். அதுக்கு அப்புறம் வேர் அபௌட்ஸ் அன்நோன் சார். இவ்வளவு தான் கிடைச்சிருக்கு. Thank you, bro. Good job. I'll call you later. Fine, sir. ഈ സ്ഥലം ഏതാ? മേൽമരുവത്തൂരിന്റെ അടുത്തുള്ള സ്ഥലമാ. ഇവിടെ എന്തെങ്കിലും ബസ് നിർത്തോ? ബസ്സൊന്നും നിൽക്കൂല, ലോറി വന്നാ കേറി പോവാം, അത് മാത്രമേ നടക്കൂ. ചായ കുടിക്കുന്നോ അനിയ? ചേട്ടാ ഒരു ചായ കൂടെ തന്നേ. എന്താടാ ഷഫിക്ക്, ഇവിടെ നിൽക്കണോ നീ? എന്ത് പറ്റിയടാ? ശരി, നീ വാ, നമുക്ക് സമയമായി, പോ വാ, ചെന്നകത്തിരിക്കേ. ചെങ്കൽപ്പെട്ടിലേ ഇറങ്ങിക്കോളാം ചേട്ടാ. എന്താ അനിയ, നിന്റെ ആൾക്കാരോട് പറ ഞാൻ നിനക്ക് ചായയൊക്കെ വാങ്ങിച്ചു തന്നില്ലേ? നീ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ കാശ് തരാടേ. എന്തുവാടേ, നീ എന്താ അപ്പിടാൻ പോവാണോ? ഓടിക്കടോ, ഓടോ.
എവിടേക്കാണ് ഓടുന്നത്? എവിടെയാ ഓടുന്നത്? ഞാൻ വായിക്കൊന്ന് ഫോൺ ചെയ്യട്ടെ, ഫോൺ ചെയ്യട്ടെ, പറയാ ഫോൺ ചെയ്യട്ടെ. നിന്റെ തീക്കാൻ പറയട്ടെ, എന്താണ് നീ വിചാരിച്ചത്? ആരെ കളിപ്പിക്കാൻ നോക്കുക? എന്റെ കളിയും നിന്റെ തറക്കില്ല. മര്യാദക്ക് ഞങ്ങളുടെ കൂടെ വന്നോ? ഇനി എങ്ങനെ നീ രക്ഷപ്പെട്ട നോക്കുകയാണെങ്കിൽ വണ്ടി എടുക്കടാ. സഞ്ജയ്, അവൾ ആ സ്റ്റെപ്സിലുണ്ട്. എവിടെയാണ് അവള്? ഇവിടെയാണ് കണ്ടത്. രക്ഷപ്പെട്ടവള്? നമ്മൾ മിസ് ചെയ്തോളെ. നീ ചുമ്മാ ടെൻഷൻ ആവല്ലേ? എന്തൊന്ന് ടെൻഷൻ ആവണ്ടെന്ന നീ പറയുന്ന? ഇനി രണ്ടര മണിക്കൂർ മാത്രമേ ഉള്ളൂ, അത് കഴിയുമ്പോ എല്ലാരും വരും. നമ്മൾ പെട്ടത് തന്നെ. എന്റെ ഭാര്യ അപ്പോഴേ പറഞ്ഞതാടോ തന്റെ തിരുവായ നടക്കുന്നുണ്ടോ? വിടറാ, അവൾ എവിടെ പോവാന? ഇവിടെ തന്നെ ഉണ്ടോ? എങ്ങനെ പിടിക്കാ? വാ. ഇത് വെച്ചിട്ടാണോ എന്നെ ഫോളോ ചെയ്യുന്നത്? Thank you.
സഞ്ജയ് നീ എന്ത് ചെയ്യുന്നു? അവൾ ആ സ്റ്റോർ റൂമിലുണ്ട്, ഉടനെ പോ. ആ ഞാൻ സ്റ്റോർ റൂമിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നെ. കണ്ടോ? ഇല്ല, അവള് ക്യാമറ എല്ലാം പൊട്ടിച്ചിട്ടിരിക്ക. നീ നേരെ സ്റ്റോർ റൂമിലേക്ക് ചെല്ല. ഞാൻ മരിച്ച നീ വരില്ലല്ലോ. ഞാൻ എന്നാ മരിക്കാൻ പോവാ? ഡേയ്, നീ എന്തിനു ചെയ്യുന്നു ഇവിടെ? വാ പോവാ, നിനക്ക് വേണ്ടി അമ്മ വെയിറ്റ് ചെയ്യ. കാർത്തിക വൈകുന്നേരം തൊട്ട് കാണുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതാ എനിക്ക് പേടിയാവുന്നത്. ശരി വാ, കാലത്ത് നോക്ക. അവളെ കാണാൻ ഞാൻ എവിടേക്കും വരില്ല. നിന്റെ അടുത്തൊന്ന് പറഞ്ഞ വിഷമിക്കല്ലേ. പറഞ്ഞോ. ചീത്ത പറയരുത്. എന്താടാ ഒന്ന് പറയടാ. അതല്ല, ഇന്നലെ രാത്രി നമ്മൾ വന്നോണ്ടിരുന്നില്ലേ, അപ്പോ ഞാൻ സുരേന്ദ്രനാ, ചാർലസിന്റെ ഫ്രണ്ട്. പറയൂ. അല്ല, ഞാൻ അറിയാ ചോദിക്ക, നിന്റെ മനസ്സിൽ നീ വലിയ സുന്ദരി എന്നാണ് വിചാരം? അവൻ എന്റെ കൂടെ ചേർന്ന വലിയ ക്രിക്കറ്റ് പ്ലെയർ ആവേണ്ടതാ. നിനക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു, പക്ഷെ നീ അവനെ അവോയ്ഡ് ചെയ്യുന്നു. കഷ്ടം. നോക്കു മോളെ, നിന്റെ നല്ലതിനാ ഞാൻ പറയണത്. നീ അവനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്ക്. മര്യാദക്ക് ഫോൺ വെക്ക്. ഹലോ, ഹലോ. എടാ എന്തിനാണ് നീ അങ്ങനെ ചെയ്തത്? ആരാ നിന്നോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞേ? ഫ്രണ്ട്ഷിപ്പ് അളിയാ, അതാണ് എന്നെ അങ്ങനെ ചെയ്യിച്ചത്. ഒന്ന് പോടാ അവിടുന്ന്, നിന്നെ ഞാൻ ഇവിടുന്ന് പോയി തൊലയടാ. ഓ, അതുകൊണ്ടായിരിക്കും രാവിലെ അവൾ എന്നോട് അങ്ങനെ സംസാരിച്ചത്. എന്തിനാ ഇത്? പെണ്ണുങ്ങളെ ചെരുപ്പൊക്കെ വെച്ചോണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നുണ്ട് വിഷമിക്കരുത്, നീ ഇത്രയ്ക്കും ഫീൽ ചെയ്യാൻ അവൾ അത്ര വർത്തൊന്നുമല്ല. Thank you.
ഹലോ വിനയ്, നിങ്ങൾ ബീച്ച് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് കോളനിയിലെ പഴയ പാലസിലേക്ക് വരണം. ശരി സർ. നീ ഇതായിട്ടൊന്ന് കളിച്ചില്ലേ? എന്താ ഇഷ്ടായില്ലേ? മറ്റേ പിള്ളേർക്ക് കളിപ്പാട്ടും ഭയങ്കര ഇഷ്ടമായിരുന്നു. നിനക്കും നിനക്ക് ഇഷ്ടമല്ലേ? ആ
പോനെ വേലയും മുടിച്ചതാ. മോനെ, ഹലോ. Oh.
താങ്ക് യു സാർ. ഒരു മിനിറ്റ്. അതുണ്ട് സാർ, കേറ്. ഹലോ അമ്മ. ഹലോ. ആ പേരെ വിളിച്ചത്? ഇപ്പൊ വന്നിട്ട് കൊഴുന്ത പൊറന്തിരിക്ക്. ആൺകൊഴുന്തേ പാത്ത ഒന്ന മാതിരിയേ ഇരിക്ക്. അവ നല്ല ഇരിക്ക്. ഫോൺ ഇപ്പൊ കൊടുക്ക മുടിയാത്. ആ അന്ത് കാണാമ പോലെ കൊഴുന്തേ കിടച്ചതാ. സാറില്ലായിരുന്നെങ്കി സത്യം പറഞ്ഞ ഞാൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നെ. താങ്ക് യു സാർ. ഓക്കെ ബൈ ബൈ. സാറില്ല, നമുക്ക് വീട്ടിൽ പോ. കുഞ്ഞുങ്ങളെ കാണാതാകുന്നതിനെ കുറിച്ച് ഞങ്ങൾ മുൻപും റിപ്പോർട്ട് ചെയ്തിരുന്നു. പല കാണാതാകലിനും പുറകിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളാകാം കാരണം എന്നതാണ് പോലീസിന്റെ സംശയം. ഈ വാർത്തയെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ തരാൻ സംഭവസ്ഥലത്ത് നിന്നും വിനീഷ് ചേരുന്നു. വിനീഷ് പറയൂ, പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയോ? മറ്റു വിവരങ്ങൾ എന്തെങ്കിലും? പോലീസ് നിഗമനം അനുസരിച്ച് ആൽഡ്രിൻ പീറ്റർ ഒരു രതി വൈകല്യമുള്ള ഒരു വ്യക്തിയാണ്. രതി വൈകല്യ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും നിരവധി കുട്ടികളെ ഇദ്ദേഹം ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് തന്നെ നമുക്ക് പോലീസിന്റെ പ്രാഥമികമായ നിഗമനത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എത്ര കുട്ടികളുടെ ബോഡിയാണ് പോലീസ് ഇതുവരെ കണ്ടെത്തിയത്? ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ത് പ്രായം വരും? പ്രതിയെ എത്ര മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കാൻ കഴിയും? ഏകദേശം 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഇദ്ദേഹം കൂടുതലായി ലൈംഗിക ചൂഷണത്തിന് ഉപയോഗിച്ചതെന്നാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇവിടെ നീക്കിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സംഭവസ്ഥലത്ത് നിന്നും വിനീഷ് ആണ് നമുക്ക് വിവരങ്ങൾ തന്നത്. സംഭവസ്ഥലത്തേക്ക് Thank you.
കാർത്തികേ, 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 ചാൾസ്. കാർത്തികേ, ചാൾസ്, കാർത്തികേ, ചാൾസ്, ചാൾസ്, കാർത്തികേ, ചാൾസ്, നീ എവിടെയാണ്? ചാൾസ്, ഞാൻ സെക്കൻഡ് ഫ്ലോറിലാ, നീ എവിടെയാ? ചാൾസ്, ഞാൻ ക്ലാസ് ഫോർ. കാർത്തികേ, കാർത്തികേ, സഞ്ജയ്, സഞ്ജയ്, ഹലോ, ഹലോ, ഡാ നടക്ക്, സ്റ്റേഷനിൽ പോയി ഉറങ്ങാം.
ഇവിടെയാ ഇവിടെയാ. നീ പോയി സാധനം വാങ്ങിട്ട് വാ, ഞങ്ങൾ അപ്പുറത്തുണ്ടാവും. ആ ശരി. ആ വേഗം വരണം. പറ്റിയാണോ പറയുന്നത്? സർ എന്തായി? രാത്രി ആരെയോ ഉള്ളിൽ വെച്ച് തട്ടിക്കളഞ്ഞത്ര. സർ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. ഡോ കൊന്നെന്ന് പറയുന്നു, അത്രേ ഉള്ളൂ എന്ന് ചോദിക്കുന്നു. സോറി. അല്ല ഇപ്പൊ തനിക്ക് എന്താ വേണ്ടേ? ഒന്നുമില്ല, ഓരോന്ന് വന്നോളും രാവിലെ തന്നെ. വരൂ ചേട്ടാ. താങ്ക്സ്. വരട്ടെ മോളെ. ആർക്കും അറിയില്ല ചേട്ടാ, ഞാൻ ആരോടും പറയില്ല. ഇവിടെ ഇപ്പൊ വേറൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. ചേട്ട ഇവിടെ ഇരിക്കണ്ട, പോയിക്കോ. വരട്ടെ. ശരി ചേട്ടാ. എന്നോട് ക്ഷമിക്കണം ഉപ്പ, ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശരി വിട്ടേക്ക് മോനെ, ഇപ്പൊ നിനക്കെല്ലാം മനസ്സിലായല്ലോ. ഇനി നീ ഒരു പുതിയ ജീവിതം തുടങ്ങണം.